ഇപ്പഴും സന്തോഷമായില്ലേ ഓ താങ്ക് യു താങ്ക് യു എങ്ങനെ കയ്യില് ഒന്നുമില്ലാണ്ട് കൊടുക്കാന്ന് നിന്റെ മാത്താക്കി ഞാൻ ഷട്ടിൽ അങ്ങനെ കളിക്കല്ലേ ഇല്ല പപ്പിക്കോ നിങ്ങൾ വീട്ടുപെടുത്താട്ടാ വീട്ടിലേക്ക് എന്തിനാണ് ബിസ്ക്കറ്റ് കഴിഞ്ഞാ നീ ഇരുന്ന് അടുത്ത് കഴിച്ചേടാ വീണ്ടും വിളിച്ചോ അങ്ങളിൽ തുറക്കണ്ട നീ അങ്ങളിൽ നിന്ന് പറഞ്ഞെടുത്താ മതി ഒരുമിച്ചിരുന്ന് കഴിക്കില്ല അപ്പുറത്തേക്ക് ഇരുന്ന് കഴിച്ചോ ഫോണോ സഫ സഫ നീ ആ ബിസ്ക്കറ്റ് അത് നമ്മുടെ വെജിറ്റബിൾ ഓയിൽ എന്നൊക്കെ പറഞ്ഞത് വെജിറ്റേറിയൻ ആ നോ ആർട്ടിഫിഷ്യൽ അതല്ല അത് നീ എന്നാണ് ഡി കൊടുക്കാത്തത് ഇത് അവർ പറയണത് എന്താ പറയുക ഫുള്ള് നോ ആർട്ടിഫിഷ്യൽ കളർ വനില ഫ്ലേവർ ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് പിന്നെ പച്ച കുത്തൊക്കെ ഇല്ല വെജിറ്റേറിയൻ ആണ് നോ ആർട്ടിഫിഷ്യൽ ആ ഞാൻ ഇവനായോണ്ട് ഇങ്ങനത്തെ ഒക്കെ വാങ്ങിക്കണത് അല്ലെങ്കിൽ നമുക്കിപ്പോ ഞങ്ങള് സ്ഥിരം ബൽബീറ്റ ഉണ്ട് അതുപോലെ മക്കിബീസിന്റെ തന്നെ ഡൈജസ്റ്റീവ് ഉണ്ട് കുറഞ്ഞുണ്ട് ഇതൊക്കെ നമ്മള് സ്ഥിരം നമ്മള് ചായക്ക് എല്ലാ ദിവസം വാങ്ങിച്ചു വെക്കും ഓഫീസിൽ പോകുമ്പോൾ ഇടയ്ക്ക് ചായ കൂടി ഉണ്ട് ഒരു 10 മണി അല്ലെങ്കിൽ 11 മണി പിന്നെ ഒരു ചിലപ്പോ ഒരു 4 മണി അത് മറ്റേത് ബൽബീറ്റ പച്ചക്കറികളാണ് അത് മറ്റേത് ബൽബീറ്റ അല്ല മറ്റേ കൊള്ളാം നല്ല സാധനമാണ് കേടാവൂല അവിടെ ലാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏലക്കായ ഫ്ലേവറില് സൂപ്പർ സാർ സൂപ്പർ ഗുഡ് പ്ലേ ഗുഡ് റാലി ഓ ഗുഡ് വാൻ ഗുഡ് വാൻ ഇരുപത്തേഴ് ഞാൻ ആദ്യം ഒന്ന് നോർമലി കളിച്ച് കളിച്ച് ഒന്ന് ബാറ്റും റാക്കറ്റും ഷട്ടിലും ഒക്കെ ഒന്ന് സെറ്റായിട്ട് മാറ്റി ഓരോന്നോരോന്ന് മാറ്റാൻ വെച്ചു എല്ലാം കൂടി മാറ്റി കഴിഞ്ഞു വാ അല്ല നമുക്ക് സെറ്റാണോ സെറ്റാണോ അത് ഞാൻ നമ്മൾ ഫസ്റ്റ് എപ്പോൾ ഇറക്കണത് അവ ഒന്ന് കളിച്ച് സെറ്റായില്ല നമുക്കൊരു പിന്നെ പ്രാക്ടീസ് ഇല്ലല്ലോ നമുക്ക് ഇടയ്ക്ക് വന്നിട്ടൊരു തട്ടിലല്ലോ ഇത് 88 ഉണ്ട് വെയിറ്റ് മുമ്പ് കളിക്കുന്ന വെയിറ്റ് കുറവായിരുന്നു ഇത് 83-84 ഗ്രാം ആണ് ഇത് അവർ പറയുന്നത് വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അതിന് ജപ്പാൻ
റാക്കറ്റിന്റെ പ്രത്യേകതയാണോ എന്നറിയില്ല. എനിക്ക് വെയിറ്റ് തോന്നിക്കുന്നില്ല. ഏ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ഹെഡ് വെയിറ്റ് ഉള്ള മോഡലാണ്. പക്ഷെ എനിക്ക് ഒന്ന് സെറ്റ് ആവാളും ഇല്ല. സെറ്റ് ആയി കഴിഞ്ഞാൽ നന്നായി കളിക്കാം, പെർഫോം ചെയ്യാൻ പറ്റും. അയ്യോ സൂപ്പർ സൂപ്പർ. അവിടെ കേട്ടല്ലോ ശരിക്കും ഡാൻസ് കളിക്കടാ. നാട്ടിൽ കളിക്കും, നാട്ടിൽ കളിക്കും, നാട്ടു നാട്ടു ഇപ്പൊ കളിക്കില്ലേ, നാട്ടു പാട്ട് കളിക്കും. പിന്നെ നിർത്തണം ഞാൻ പാട്ട് കഴിക്കണം. അത് ഒരു തുള്ളി ചട്ടം തന്നെ ഇങ്ങനെ ഒരു വല്ലാത്ത സ്റ്റെപ്പാ. എന്റെ അമ്മോ, അവനും അവന്റെ ഫ്രണ്ട്സും അവൻ രണ്ട് സ്റ്റെപ്പ് ഇട്ടെടുത്ത്, ആ രണ്ട് സ്റ്റെപ്പ് കണ്ടിട്ട് അവിടെ നിന്നിട്ട് പ്രഭുദേവയാണ് അവന്റെ ഫാൻ. പ്രഭുദേവ ഫാൻ പ്രഭുദേവന്റെ അല്ല അർജുൻ. അത് അത് നേരെ നോക്കിട്ട് അതുപോലെ ഒന്ന് കാണിക്കാൻ നോക്കും. ആദ്യം മുക്കാലായിരുന്നു കണ്ടായിരുന്നു പ്രഭുദേവന്റെ. അയ്യോ അതിട്ട് കഴിഞ്ഞ് എവിടെന്നായാലും ഉറക്കത്തിൽ ചെന്നിരുന്ന് കാണും. കുറെ നേരം നോക്കും, എന്നിട്ട് അതുപോലെ ഒന്ന് ചാടും കുറെ നേരം. നൈസ് അത് നാണായി പറഞ്ഞ ആ വലിയ കേട്ടാ. കൊറങ്ങൻ ഡാൻസ് വേണ്ട വേണ്ട, ആക്കി കളിയാക്കുന്നു. എവിടെ എന്റെ മൊബൈൽ? അപ്പൊ മൊബൈല എവിടെയാ, എവിടെ കൊണ്ടുവച്ച, എവിടെ എവിടെ നോക്ക്, അതിന്റെ അടിയിലൊക്കെ ഉണ്ടോ നോക്കി, അതിന്റെ അടിയിലൊക്കെ ഉണ്ടോ നോക്ക്, നോക്ക് എവിടെ നീ കൊണ്ടുവച്ച, അത് പോയാ ഈശോ. അവിടൊക്കെ സെല്ലു കൊണ്ടുവച്ചോ നോക്കി, താഴെ കിടക്കണോ നോക്കി. ഒരു പണി കണ്ടിരിക്കുമ്പോൾ ബോർ അടിക്കണമെന്നില്ല, അത് ജസ്റ്റ് ആ തുടർന്ന് തന്നെ അതങ്ങനെ വീശടിക്കുന്നല്ല. അല്ല അത് അത്രയും മെറ്റിന്റെ ഫ്രണ്ടിലല്ലേ ഈശോ. അത് ചിലപ്പോ ഇവിടുന്ന് ഈ ബാക്ക്ലൈനല്ലേ, ഇവിടുന്ന് അപ്പൊ അവിടെ പോയാ. അത്
ഫസ്റ്റ് എടുക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരും.